ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരൈറ്റമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കറിയൊന്നും കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഗോതമ്പ് പൊടി എടുത്ത കപ്പിൻ്റെ അതേ അളവിൽ ഒരു കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് തൈരാണ്. ഇതൊന്നുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതിലേക്ക് നിർബന്ധമായിട്ടും നമ്മൾ ചേർത്ത് കൊടുക്കണം. ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടുള്ള പാൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാൻ. ഇനി പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവും ചേർക്കാം. ഇപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിതിനെ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ മിൻസ്ഡ് ചിക്കൻ വെച്ചിട്ടാണ് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ബോൺലെസ് പീസ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ മസാലപ്പൊടികളുടെ അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും, കൂടുതൽ വേവൊന്നുമില്ല. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിലേക്കുള്ള ഫില്ലിങ്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് വലിയ ബോൾസാക്കി മാറ്റാം. ഈ ഒരു മാവ് വെച്ചിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 5 ബോൾസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഓയിൽ പുരട്ടിയിട്ട് ഓരോ ബോൾ എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് വീണ്ടും ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. കൂടുതൽ തിന്നായിട്ട് പരത്തൊന്നും വേണ്ട, ഇതുപോലെ കുറച്ച് കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്കൊരു സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ കുറച്ച് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത എള്ളും പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിലൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പിന്നെ ഉള്ളിൽ ചിക്കനൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ട, നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.